ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നത് ഓർക്കിഡിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു നല്ല പെസ്റ്റിസൈഡ്, നല്ല റിസൾട്ടുള്ളൊരു പെസ്റ്റിസൈഡിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും അങ്ങനെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക, എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം പെസ്റ്റിസൈഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മുമ്പത്തെ നെയിമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ചെയ്തവർക്കൊക്കെ അറിയാം അതിൻ്റെ ലേബലെല്ലാം മാറി നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാസം മുമ്പേണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത്രയും വഴി താമസിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനും നമുക്ക് വീണ്ടും മാർക്കറ്റിൽ ഇത് ഇറക്കാൻ വേണ്ടിയിട്ടും ബുദ്ധിമുട്ടായത്. അപ്പോൾ ഞാനൊരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും അത് എന്നോടൊന്നിങ്ങനെ സെയിലാക്കുകയോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, റിസൾട്ട് ഉണ്ടെന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 മാസത്തോളം അത് ഉപയോഗിച്ച് നോക്കി. അപ്പോൾ നമ്മൾ 2 മാസമൊന്നും ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സ്പൈക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് 2 മാസത്തോളം ഉപയോഗിച്ചു. പിന്നീട് എനിക്കിത് മാർക്കറ്റിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇത് കിട്ടിയെങ്കിൽ മാത്രമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2 മാസം താമസമെടുത്തത്. അങ്ങനെ ഞാൻ അത് ഓക്കെ എല്ലാം ഓക്കെ ആയപ്പോൾ ഞാനത് വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇത് 4-ാമത്തെ ആളായിട്ടാണ് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത് പുറത്ത് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതിന് വരികയും അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് മാർക്കറ്റിംഗ് പ്രൈസിൽ കൂടുതലാണ് നിങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. അപ്പോൾ ആ സമയത്ത് വീണ്ടും അവരെന്നോട് വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ട്, ഇങ്ങനെ തരാൻ പറ്റുമോ എനിക്ക് ഇത്ര എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്വന്തം മാർക്കറ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇറക്കിക്കോളൂ. അപ്പോൾ അതിന് ഇത്ര ഒരു പോട്ടിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എടുക്കാം, അതിന് ഇത്ര ക്യാഷ് ആദ്യം അടയ്ക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഗ്രിമെൻറ്റ് എഴുതിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തു. അപ്പോൾ എനിക്ക് അത്രയും ഉറപ്പാണ് ഈ ഒരു ഇത് അത്രയും വിജയിക്കുന്നുള്ളത്. കാരണം ഒരുപാട് ആൾ ഓർക്കിഡിൻ്റെ ഒരു ഫ്ലവർ നാശമായി പോകുന്നത് കാരണം ബുദ്ധിമുട്ടുന്നത് നമുക്ക് അനുഭവത്തിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2 മാസത്തോളമായി ഞാനിത് അവർക്ക് ഇതിൻ്റെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആദ്യമൊക്കെ അവർ പറഞ്ഞ ഡേറ്റിനൊന്നും തരുന്നില്ല. അപ്പോൾ ഒരുപാടാണെങ്കിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ പിന്നെ അറിയുന്ന കസ്റ്റമറൊക്കെ വെയിറ്റ് ചെയ്തു, അല്ലാത്തവരൊക്കെ റീഫണ്ട് മേടിച്ച് പോയി. അപ്പോൾ അപ്പോഴും എനിക്കിവർ ഒരു കറക്റ്റ് ഡേറ്റ് പറയാത്ത കാരണം എനിക്കും കസ്റ്റമറോട് ഒരു ഡേറ്റ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞത് ഞാനിങ്ങനെ സ്വന്തം പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, പക്ഷേ സാധനം എൻ്റെ കയ്യിൽ കിട്ടാത്ത കാരണം എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്തില്ലാത്തൊരു കാര്യത്തിന് നിങ്ങളോടൊരു ഡേറ്റ് പറഞ്ഞന്നേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അതിലും ഭേദം ഡേറ്റ് പറയാതിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ കുറച്ച് ഇത് വാങ്ങിയിട്ട് വേറെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഈ ഒരു സ്വന്തം പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ക്യാഷ് പോയിന്ന് വരെ വിചാരിച്ചു. അവർ ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞപ്പോൾ അന്ന് കിട്ടും പ്രതീക്ഷിച്ചു. പിന്നെ സാഹചര്യമല്ലേ, അപ്പോൾ ആ ഡേറ്റ് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടായിട്ടായിരിക്കും കരുതി. പിന്നെ അടുത്ത ഡേറ്റ് പറഞ്ഞു, അപ്പോഴും കിട്ടിയില്ല. അങ്ങനെ 3-4 ഡേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി സാധനം കിട്ടില്ല, ക്യാഷും കിട്ടില്ല, പോയി കരുതി. അങ്ങനെ നമ്മളിതിൻ്റെ പിന്നാലെ ഒരുപാട് നടന്നു, ടെൻഷൻ അടിച്ചതിന് കണക്കില്ല. അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഇത് അവസാനം 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അത്രയും റിസൾട്ടാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഒരു ഫ്ലവറൊക്കെ ഇതുപോലെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഓർക്കിഡ് വളർത്തുന്നത് തന്നെ നമ്മൾ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 മാസമൊക്കെ നിൽക്കുന്ന ഈ പൂക്കൾ പെട്ടെന്ന് മുട്ട് വരുമ്പോൾ തന്നെ അത് ഏതായെന്ന് അറിയാതെ പോലും കൊഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നമുക്കിതുപോലൊരു ഇത് കിട്ടുന്നത് നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പുതിയ സ്പൈക്ക് വരുമ്പോൾ മാത്രം നമ്മൾ കൊടുത്തു നോക്കിയാൽ മതി, അല്ലാതെ നമുക്ക് വീണ്ടും വീണ്ടും ഇത് അടിച്ചു കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഒരൊറ്റ സ്പൈക്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് 1 ആഴ്ച മാത്രമാണ് ഞാൻ എല്ലാ സ്പൈക്കും വരുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തു. പിന്നീട് ആ ഒരു നഴ്സറി ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പിന്നീട് എനിക്കിത് അവിടെ 2 മാസത്തെ കൂടുതലായിട്ട് പിന്നീട് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ പ്രാണികളൊന്നും ഇതുവരെ വരുന്നില്ല. ചിലപ്പോൾ പുറത്തൊക്കെ വെക്കുമ്പോൾ വീണ്ടും അടിച്ചെടുക്കേണ്ടി വരും, പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വില വരുന്നത് 240 രൂപയാണ്. കുറിയർ ചാർജ് 60 രൂപ വേറെ വരും.
അപ്പോൾ ഈ ഒരു 60 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 എണ്ണം 3 എണ്ണം ഒക്കെ വേണമെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോഴും 60 രൂപ തന്നെ കുറേ ചാർജ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ധ്യാൻകൃഷ്ണ എന്ന് പറഞ്ഞ ഈ ഒരു നെയിമിൽ നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പുറത്തുനിന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല, നമ്മളടുത്ത് മാത്രമേ ഇതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എപ്പോഴും വേണമെങ്കിലും ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമുക്ക് വന്നത് തീരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഇനി ഓർഡർ കൊടുത്ത് എന്നാൽ കിട്ടുകയെന്ന് അറിയില്ല, കുറച്ച് താമസം വരുന്നുണ്ട് അവരെടുത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു ചെറിയ സ്പൈക്ക് തുടങ്ങുന്ന സമയത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിൻ്റെ കറക്റ്റ് ഇതിനേക്കാളും കുറച്ചൊരു ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കേണ്ട രീതി വെച്ചാൽ നമ്മുടെ നോർമൽ സ്പ്രേ പോലെ തന്നെയാണ്. ഇതിൻ്റെ പോട്ടിൻ്റെ ടോപ്പ് ഒന്ന് ഊരിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ആ സ്പ്രേ ചെയ്യുന്ന സമയമാണെങ്കിലും വൈകിട്ട് 5 മണിക്ക് ശേഷം, വെയിലൊക്കെ നന്നായി പോയതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അടച്ചിട്ട് നമുക്ക് തണലിൽ വേണത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഈർപ്പം ഉള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ സ്പൈക്ക് വന്ന് ഫ്ലവർ മുട്ടൊക്കെ അങ്ങനെ വന്നതിന് ശേഷം അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ പിന്നീട് നമ്മൾ മുട്ട് വലുതാകുമ്പോൾ പുതിയ മുട്ട് ഇങ്ങനെ പുതിയത് വരില്ല, അവിടെ വേണമെങ്കിൽ കൊടുക്കാം. കറക്റ്റ് ഈ ടൈമിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കണം. ഇതുപോലെ മുട്ട ആയതിനു ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയൊക്കെ നിൽക്കുന്നുള്ളൂ ഒരു ഫ്ലവർ. അപ്പോൾ നിങ്ങൾ മുമ്പ് ആ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കണം. അപ്പോൾ അടീനിയത്തിനായാലും ഇതേപോലെ തന്നെയാണ് ഫ്ലവർ വരുന്ന തുടക്കത്തിൽ കൊടുക്കുക. പിന്നെ അടീനിയത്തിന് മാത്രമല്ല റോസിന് പച്ചക്കറികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കെമിക്കലല്ല, ഇതൊരു ഓർഗാനിക് കീടനാശിനിയാണ്. ഇതിൽ വരുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് കോക്കനട്ട് ലിക്വിഡ്, പ്ലാം സീഡ് ഓയിൽ, ഗാർലിക് ഓയിൽ ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർട്ടിൽ തന്നെ ഇതൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുള്ളവരോട് പറയാനുള്ളത് നിങ്ങളിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ 5-6 എണ്ണമൊക്കെയാണ് അവർ വീണ്ടും വാങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ കമൻസ് ഇടണം, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതണം. എങ്കിൽ ഇതായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളതുപോലെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഇതൊക്കെ വളർത്തുന്ന ഒരുപാട് ഫ്രണ്ട്സുകളും ബന്ധുക്കളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വിജയിപ്പിച്ച് തരിക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.